ഞാൻ പല വേദികളിലും മാതാപിതാക്കളുടെ സമ്മേളനങ്ങളിലും ഒക്കെ ചോദിക്കാറുണ്ട്, അമ്മയ്ക്ക് നൽകാനാവാത്തത് എന്തെങ്കിലും അപ്പന് കൊടുക്കാനാവുമോ? അപ്പൻ്റെ അനന്യമായ സ്ഥാനം എന്താണ് ഒരു കുടുംബത്തിൽ? പലപ്പോഴും അപ്പന്മാർ ഇതിനൊന്നും മറുപടി പറയാറില്ല. അവർക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. അപ്പനാണെന്നറിയാമെന്നല്ലാതെ എന്തിനാണ്, എന്താണ് ഇതുകൊണ്ട് ചെയ്യേണ്ടതെന്നൊക്കെ വലിയ പിടിയില്ല. അമ്മമാരിങ്ങനെ ഓരോന്നോരോന്ന് വിളിച്ച് പറഞ്ഞേക്കാം, അപ്പൻ സ്നേഹിക്കുന്നു, വാത്സല്യം കൊടുക്കുന്നു, സംരക്ഷണം കൊടുക്കുന്നു എന്നല്ല. ഒക്കെ ശരിയാണ്, പല ഉത്തരങ്ങൾ നിങ്ങളുടെ മനസ്സിലും വരുന്നുണ്ടാവാം. അപ്പൻ്റെ അനന്യമായ ഒരു റോൾ എന്താണ്? അമ്മയ്ക്ക് കൊടുക്കാനാവാത്തത് എന്തെങ്കിലും അപ്പന് കൊടുക്കാനാവുമോ? ഒന്നുമില്ലെങ്കിൽ പിന്നെ നമുക്ക് വോളണ്ടറി റിട്ടയർമെൻ്റ് എടുക്കാം. പ്രത്യേകിച്ച് നമുക്ക് ഒന്നും നൽകാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ. എന്നാൽ അതിനൊരു ഉത്തരം എനിക്കുള്ളത്, നമുക്ക് അഭിമാനബോധം നൽകുന്നത് അപ്പനാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാവരുടെയും അഡ്രസ്സ് നമ്മുടെ അപ്പൻ നമുക്ക് നൽകുന്ന അഡ്രസ്സാണ്. എൻ്റെ പേരിൻ്റെ പകുതി ഈ അടുത്ത നാൾ വരെ എൻ്റെ അപ്പൻ്റെ പേരായിരുന്നു. എൻ്റെ വീട്ടുപേര് എൻ്റെ അപ്പനിലൂടെ എനിക്ക് കിട്ടിയതാണ്. അതൊരു വലിയ കാര്യമാണ്. അത് പോസ്റ്റൽ ഓഫീസിന് സഹായകരമായ ഒരു കാര്യം എന്നുള്ളതിൻ്റെ അപ്പുറത്ത് കൊള്ളാവുന്ന ഒരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പന്മാരുടെ പ്രധാനപ്പെട്ട ദൗത്യം. എന്ന് വെച്ചാൽ മക്കൾക്ക് എവിടെയും പോയി അഭിമാനത്തോടെ പറയാൻ പറ്റണം, ഇന്നയാളുടെ മകനാണ്, ഇന്ന വീട്ടിലെയാണെന്ന് പറയുമ്പം ആൾക്കാർ ആഹാ കൊള്ളാമല്ലോ എന്ന് പറയത്തക്ക രീതിയിൽ ഉള്ള ഒരു നല്ല അഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അപ്പന് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ശാരീരികവും വൈകാരികവുമായ വളർച്ചയിലൊക്കെ അമ്മയുടെ സ്വാധീനം വളരെയേറെ ഉണ്ടെന്ന് പറയുമ്പോഴും അഭിമാനബോധത്തിൽ വളരാൻ അപ്പനാണ് മക്കളെ സഹായിക്കുന്നത്. ആൺകുട്ടികൾക്ക് അവരുടെ പുരുഷത്വത്തിൽ വളരാനും അഭിമാനബോധത്തിൽ വളരാനും കരുത്തിലും ധൈര്യത്തിലും വളരാനും അപ്പൻ്റെ സാന്നിധ്യം അവരെ സഹായിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്കും ഈ അഭിമാനബോധത്തിൽ വളരാനായിട്ട് അവരെ അപ്പൻ്റെ സ്ഥാനം അവരെ സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ മാനസിക വളർച്ച അപ്പന്മാരുടെ ജീവിതത്തോട് ഒത്തിരി ബന്ധപ്പെടാണ് കിടക്കുന്നത്. അവർക്ക് കുറച്ച് ഒരു പ്രത്യേക അടുപ്പമാണല്ലോ അപ്പന്മാരോട്. അതുകൊണ്ട് തന്നെ അപ്പൻ സുരക്ഷിതത്വം കൊടുക്കുന്നവനല്ലെങ്കിൽ, അപ്പന് അഭിമാനകരമായ ഒരു അഡ്രസ്സ് നൽകുന്നവനല്ലെങ്കിൽ മക്കൾക്കൊക്കെ അതിൻ്റേതായ പ്രശ്നങ്ങളുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു 5 വയസ്സുകാരി പെൺകുട്ടി, അവള് ഒരു കൂട്ടം കുട്ടികളുടെ നേതാവായിട്ട് നല്ല ഒത്തിരി വർത്തമാനമൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് വഴി കൊണ്ട് നടന്നു പോവുകയാണ്. അപ്പോഴാണ് അവളൊരു കാഴ്ച കാണുന്നത്, റോഡിനപ്പുറത്ത് അപ്പൻ വെള്ളമടിച്ച് 4 കാല നിൽക്കുകയാണ്. ഈ പെൺകുട്ടിയുടെ വർത്തമാനമെല്ലാം നിന്നു. അവൾ പെട്ടെന്ന് സ്കൂൾ ബാഗ് കൊണ്ട് മുഖം മറച്ചിട്ട് സ്പീഡിൽ നടക്കാൻ തുടങ്ങി. കൂട്ടുകാരി ചോദിച്ചു, അതിനടി ഒന്നും മിണ്ടാത്ത, എന്താ നീ പെട്ടെന്ന് പോകുന്നത്? അയ്യോ അല്ല, പെട്ടെന്ന് പോകണം, പെട്ടെന്ന് പോകണം, അമ്മ പറഞ്ഞു പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടി പോവുക. കാരണം അവൾക്ക് അപ്പനെ ഒഴിവാക്കണം, അപ്പനെ അഭിമുഖീകരിക്കാൻ അവൾക്ക് സാധിക്കില്ല. ഒരു കൊച്ചു പെൺകുട്ടിയാണ്, അവളുടെ മനസ്സിൽ നാണക്കേടാണ്, ലജ്ജയാണ്. കാരണം ഈ അപ്പൻ എങ്ങാനും അവളെ തിരിച്ചറിഞ്ഞാൽ എൻ്റെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഒരൊറ്റ വരവുണ്ട്, മിക്കവാറും റോഡിൻ്റെ നടുക്ക് പെട്ടെന്നടിച്ച് വീഴും. അത് സഹിക്കാൻ പറ്റുന്നില്ല ഈ പെൺകുട്ടിക്ക്. അതുകൊണ്ട് അവൾ അപ്പൻ എന്നെ തിരിച്ചറിയരുതേ, എന്നെ കാണരുതേ എന്ന് പ്രാർത്ഥിച്ച് സ്പീഡിൽ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പന്മാരെക്കുറിച്ച് ലജ്ജിക്കുന്ന മക്കൾക്ക് ഒത്തിരി അപകർഷതയുണ്ടാവും. അവർ വളരെ പെട്ടെന്ന് മുറിപ്പെടും. അവർക്ക് ആത്മവിശ്വാസം കാണുകയില്ല പല കാര്യങ്ങളും ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഈ അപ്പന്മാരോട് വെള്ളമടിക്കരുത്, 4 കാലം നടക്കരുത്, വേണ്ടാത്ത കൂട്ടുകെട്ടിൽ പോയി പെടരുത്, ഉള്ള കേസിലും വഴക്കിലും വയ്യാവേലിയിലും ഒന്നും പെടരുതെന്ന് പറയുന്നത്. കാരണം മക്കളുടെ അഭിമാനബോധത്തെ അത് സ്വാധീനിക്കും. മക്കൾക്ക് അഭിമാനിക്കാവുന്ന അഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കണം. അതെങ്ങനെയാണ് സാധിക്കുക? നല്ല തൊഴിൽ ചെയ്ത് അധ്വാനിയായ അപ്പൻ. വിശുദ്ധ ഔസേപ്പിതാവ് നമുക്കെന്നും മാതൃക നൽകുന്നത് തൊഴിൽ ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലാണ്. തൊഴിലാളികളുടെ മധ്യസ്ഥനാണല്ലോ അദ്ദേഹം. നല്ല തൊഴിൽ ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുന്ന അപ്പന്മാരുടെ മക്കളും അധ്വാനികളായിട്ട് മാറും. അതിന് വലിയ ജില്ലാ കളക്ടർ ആണോന്നോ വലിയ ഉദ്യോഗസ്ഥനാണോന്നോ ഒന്നുമില്ല. സാധാരണ ഓട്ടോറിക്ഷ ഓടിച്ചാലും സാധാരണ കൂലിപ്പണി ചെയ്താലും എല്ലാ ദിവസവും കൃത്യമായിട്ട് അധ്വാനിക്കുന്ന അപ്പന്മാർ മക്കൾക്കൊരു വലിയ ശക്തിയാണ്. കാരണം അതവരുടെ ആത്മവിശ്വാസത്തെയും ആത്മധൈര്യത്തെയും വർദ്ധിപ്പിക്കും. ഞങ്ങളും അധ്വാനിച്ചാൽ ഞങ്ങൾക്കും ജീവിക്കാമെന്നുള്ള ഒരു വലിയ ബോധ്യം കിട്ടും. കൂലിപ്പണിയൊക്കെ ചെയ്ത് പറമ്പ് കിളച്ച് ജീവിക്കുന്ന അപ്പന്മാർ മക്കൾക്ക് കൊടുക്കുന്ന ഒരു വലിയ ധൈര്യം, ഏതവസ്ഥയും നിനക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഒരു വലിയ ആത്മവിശ്വാസമാണ്. എനിക്കറിയാം, പലപ്പോഴും
നല്ല അധ്വാനികളായ അപ്പന്മാരുടെ മക്കൾ നന്നായിട്ട് പഠിച്ച് മിടുക്കന്മാരാകുന്ന അവസ്ഥകൾ എത്ര വേണമെങ്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓട്ടോറിക്ഷക്കാരൻ്റെ മക്കളാണ്. ഈ അടുത്ത നാളിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരു ചിത്രം കണ്ടു കാണും, ഒരു എന്താണ് ഒരു റിക്ഷ വലിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ്റെ മകൾ IAS കിട്ടി. അവൾ എന്നിട്ട് പബ്ലിക്കായിട്ട് അപ്പനെ ആ റിക്ഷയിലിരുത്തി അന്തസ്സോടെ വലിച്ചുകൊണ്ട് ആ പട്ടണത്തിലൂടെ നടന്നു. സിവിൽ സർവീസിലേക്ക് വരുന്ന മകൾ, റിക്ഷക്കാരനായ അപ്പൻ. കാരണം ഈ മകൾ കണ്ടുവരുന്നത് എന്താണ്, എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ മക്കൾക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന അപ്പനെ കണ്ടു വളരുന്ന മക്കൾ, അവരുടെ ഉള്ളിലും അധ്വാനിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അവർക്ക് അവരെ പഠിക്കാനായിട്ട് സ്കൂളിൽ വിട്ടാൽ അവരെല്ലാവരെയും പോലെ ഉഴപ്പി വീട്ടിൽ വരികയില്ല. കാരണം ഞങ്ങളെ അധ്വാനിച്ചാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ വളർത്തുന്നത്. അത് കണ്ടു വളരുന്ന മക്കൾ തന്നെ അധ്വാനിച്ചോലും. അവർ പിടിച്ചാൽ കിട്ടാത്തതുപോലെ അവർ വളർന്നു പോകും. കാരണം അവരുടെ ഉള്ളിൽ കിട്ടുന്ന ആത്മധൈര്യം വലുതാണ്. നമ്മൾ പലപ്പോഴും നമുക്കൊക്കെ നല്ല മിടുമിടുക്കനായ നല്ല ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളുണ്ട്, പക്ഷേ പലയിടത്ത് വെച്ച് അവർ ഉഴപ്പിപ്പോവുക. കാരണം എന്താണ്? ആത്മവിശ്വാസമില്ല. ഞങ്ങൾക്കിത് സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസമില്ല, ആത്മധൈര്യമില്ല. ഈ ആത്മധൈര്യമില്ലാത്ത മക്കൾ എത്ര ബുദ്ധിമാന്മാരാണെങ്കിലും ജീവിതത്തിൽ ഒരിടത്തും എത്തുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേസമയം അധ്വാനികളായ മക്കൾ നല്ല മിടുകരാകും. ഞാൻ പണ്ട് ഒരിടവകയിലിരുന്നപ്പോൾ ഓട്ടോറിക്ഷക്കാരനായ ഒരു മനുഷ്യൻ, ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, അയാൾക്ക് സ്വന്തമായിട്ട് ഓട്ടോറിക്ഷയുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്കെപ്പോഴും ഓട്ടോ ഉണ്ട്. എന്നെ ആൾക്കാർ വിളിച്ച് വരുത്തും ഓട്ടോ ഒന്ന് നീ ഒന്ന് ഓട്ടം വരാമോ എന്ന് ചോദിച്ച്. കാരണം മാന്യമായ പെരുമാറ്റം, കൃത്യമായ പൈസയെ വാങ്ങത്തുള്ളൂ, അന്തസ്സുള്ള പെരുമാറ്റം, ഇതെല്ലാം കൊണ്ട് ഈ മനുഷ്യന് എല്ലാ ദിവസവും 100 കണക്കിന് രൂപയ്ക്ക് അദ്ദേഹം ആ ഓട്ടം നടത്തും. ആ പണമെല്ലാം വൈകുന്നേരം കൊണ്ട് ഈ ഭാര്യയുടെ കൈ കൊടുക്കും. ഭാര്യയ്ക്ക് സന്തോഷം, അയാൾക്ക് സന്തോഷം. അയാളുടെ മക്കൾ നാട്ടിലെ ഏറ്റവും നല്ല സ്കൂളിലാണ് പഠിക്കുന്നത്. കാരണം അവർക്കൊന്നിൻ്റെയും കുറവില്ല. അവർക്കൊരു കൊച്ചു വീടുണ്ട്. ആ കൊച്ചു വീട്ടിൽ നല്ല സന്തോഷമുണ്ട്. അധ്വാനിക്കുന്ന ഭർത്താവിനെക്കുറിച്ച് ഭാര്യയ്ക്ക് 100 നാക്കാണ്. പള്ളിയിലും പള്ളിയിലെ സംഘടനകളിലും എല്ലാം അവർ വളരെ ആക്റ്റീവാണ്. അവർ വളരെ സന്തോഷമുള്ളൊരു കുടുംബം. അവർ മക്കളൊക്കെ രണ്ടുപേരും പഠിച്ച് വളരെ മിടുക്കന്മാരായി ഈ അടുത്ത നാളിൽ ഞാൻ കാണുകയുണ്ടായി. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, അധ്വാനിക്കുന്ന അപ്പന്മാരെ കണ്ടു വളരുന്ന മക്കൾ അധ്വാനികളായിട്ട് മാറും. ഈ സുഖിമാന്മാരുടെ മക്കളാണ് അലസരായിട്ട് മാറുക. അതുകൊണ്ട് അധ്വാനിക്കാത്ത, ഇനിയിപ്പോൾ അപ്പൻ അധ്വാനിക്കുകയും അമ്മ സോറി അപ്പൻ അലസനായിട്ട് ജീവിക്കുകയും അമ്മ അധ്വാനിക്കുകയും ചെയ്യുന്ന വീട്ടിലെ മക്കൾ, പ്രത്യേകിച്ച് ആ മക്കൾക്ക് അപ്പനോട് തീരാത്ത അരിശവും ദേഷ്യവുമായിരിക്കും. അതിനും എത്രമാത്രം ഉദാഹരണങ്ങൾ വേണമെങ്കിലും നമുക്ക് കാണാനായി സാധിക്കും. അപ്പോൾ അധ്വാനം എന്ന് പറയുന്നത് ദൈവികമായ ഒരു പുണ്യമായി കണ്ട് നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാകുമ്പോൾ, അത് കുടുംബത്തിന് വേണ്ടിയാണ് ഈ അധ്വാനമെന്ന് മനസ്സിലാകുമ്പോൾ, മക്കൾ നല്ല മിടുക്കരായിട്ട് വളരെ. ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന അപ്പന്മാരെ ഓർത്ത് ഈ നാട്ടിൽ ജീവിക്കുന്ന മക്കൾക്ക് അഭിമാനമുണ്ട്. കാരണം അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അധ്വാനിക്കുന്നത്. അവർ കൃത്യമായിട്ട് പണം അയച്ചു തരും. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവർ നേടിത്തരുന്നു എന്നുള്ളൊരു ചിന്ത മാത്രം മതി, അവരും തന്നെ പഠിച്ച് മിടുക്കരായിക്കോളും. അതുകൊണ്ട് ഈ അധ്വാനിക്കുന്ന അപ്പൻ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ ധീരതയോടെ ജീവിക്കുന്ന ഒരു അപ്പൻ, ഏത് പ്രശ്നങ്ങളെയും ധീരതയോടെ നേരിടുന്ന, പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാത്ത, എല്ലാത്തിനെയും യാഥാർത്ഥ്യ ബോധത്തോടെ നേരിടുന്ന ഒരപ്പനായിട്ട് മാറുക, അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, നമുക്ക് ജീവിക്കാനായിട്ട് ഏറ്റവും ആവശ്യം ധൈര്യമാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, നമ്മൾ നസ്രാണി സമൂഹം, കേരള കത്തോലിക്ക സമൂഹം നല്ല ധൈര്യമുള്ളൊരു സമൂഹമായിരുന്നു. നിങ്ങൾ ഓർക്കണം, ഒരു കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ എല്ലാ തൊഴിലുകളും ചെയ്യാനായിട്ട് ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു. കൃഷിയുടെ പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടെത്തിയത് ക്രിസ്ത്യാനിയാണ്. നാണ്യവിളകളാണെങ്കിലും റബ്ബറാണെങ്കിലും വാനിലയാണെങ്കിലും അതുപോലെ നെൽകൃഷിയാണെങ്കിലും കുട്ടനാട്ടിൽ കായൽ നികത്തി നെൽകൃഷി ചെയ്ത് പുതിയ മാർഗങ്ങൾ ഈ സമൂഹത്തെ കാണിച്ചു കൊടുത്തത്. അതുപോലെ മലബാറിലൊക്കെ കുടിയേറ്റത്തിലൂടെ ധീരതയോടെ അവിടെ പോയി മലമ്പനിയോടും കാട്ടുപന്നിയോടും പൊരുതി അവിടെയൊക്കെ പൊന്നു വിളയിച്ചത് ക്രിസ്ത്യാനിയാണ്. നല്ല ധൈര്യമുള്ള അപ്പന്മാർ. അവർക്ക് പക്ഷേ ഒരു കാര്യം കൊണ്ടുണ്ടായിരുന്നു ധൈര്യം. അവർക്ക് ധൈര്യം കൊടുത്തത് വിശ്വാസമായിരുന്നു.
ദൈവത്തിലുള്ളൊരു വിശ്വാസം, എല്ലാം ദൈവം തരും എന്നുള്ളൊരു വിശ്വാസം. മലബാറിലേക്കൊക്കെ കുടിയേറ്റത്തിന് പോയ നമ്മുടെ മധ്യതിരുവിതാംകൂറിലെ ചേട്ടന്മാർക്ക് ഏറ്റവും വലിയ ധൈര്യം അവിടെ അവിടെയായി കോഴിക്കോട് ലത്തീൻ രൂപതയിലെ വൈദികർ കുർബാന ചൊല്ലിയിരുന്നു എന്നുള്ള വാർത്തയായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കുർബാനയുണ്ടോ, പള്ളിയുണ്ടോ, പോയേക്കാം, പിന്നെ ദൈവം നോക്കിക്കോളും. അതൊരു വലിയ ധൈര്യമാണ്. അതുകൊണ്ടാണ് ദൈവവിശ്വാസത്തിലൂടെയാണ് നമ്മൾ ഈ ധൈര്യം കൊടുക്കേണ്ടത്. ദൈവവിശ്വാസത്തിലൂടെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ധൈര്യം കൊടുക്കണം. മക്കളെ, അധ്വാനിച്ചു, നന്നായിട്ട് ജീവിച്ചു, ദൈവം നിന്നെ കാത്തുകൊള്ളും. ദൈവം നിന്നെ കാത്തുകൊള്ളും. നിനക്ക് ചിലപ്പോൾ പരാജയങ്ങളുണ്ടാവും, ദുഃഖങ്ങളുണ്ടാവും, പക്ഷെ ദൈവം നിന്നെ കൈവിടുകയില്ല. പരാജയമൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. പരാജയത്തെ ധീരതയോടെ നേരിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് ആ രീതിയിൽ ധീരതയുള്ള ഒരു സമൂഹം, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഒന്ന് നോക്കിയേ, അവർക്കൊക്കെ ഒരു നല്ല മത്സര പരീക്ഷ എഴുതി ജയിക്കാനുള്ള ധൈര്യം പോലും ഇല്ലല്ലോ. നമ്മൾ ഈ PSC UPSC കോച്ചിങ് ഒക്കെ എല്ലാ രൂപതകളും മത്സരിച്ച് നടത്തുന്നുണ്ട്. എത്ര പിള്ളേർ പങ്കെടുക്കുന്നുണ്ട്? കാരണം ആർക്കും അതൊന്നും അത് കഴിയല്ല. സംവരണമില്ല എന്നൊക്കെ പറയും. ഞങ്ങൾ ഈയിടെ പഠിച്ചപ്പോൾ ഒരു സംവരണമില്ലാത്ത നായർ സമൂഹത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ PSC പരീക്ഷ എഴുതി ജയിക്കുന്നത്. ഒരു സംവരണമില്ല അവർക്ക്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടായതൊന്നും പറ്റാതെ നമുക്കൊരു ധൈര്യമില്ല. അനിശ്ചിതത്വങ്ങളെ നേരിടാനുള്ള കരുത്തില്ലാത്ത സമൂഹമായിട്ട് നമ്മൾ മാറുകയാണ്. അവിടെ നമ്മൾ വളരെ കൃത്യമായിട്ട് ചിന്തിക്കണം, എന്തുകൊണ്ട്, എങ്ങനെ എൻ്റെ മക്കൾക്ക് ധൈര്യം കൊടുക്കാനായിട്ട് പറ്റും? ഒന്ന്, ദൈവവിശ്വാസം, ദൈവം നോക്കിക്കൊള്ളും. പിന്നെ അധ്വാനം, അധ്വാനത്തിലൂടെ ഒരു വലിയ ബോധ്യം. പിന്നെ ആത്മവിശ്വാസം വളർത്തുന്ന ചിന്തകൾ. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായാൽ നമുക്കത് പരിഹരിക്കാം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, ഭക്ഷണമേശകളിൽ നല്ല വർത്തമാനം, ഭാര്യയും ഭർത്താവും പരസ്പരം നല്ലത് പറയുന്ന, മക്കളെക്കുറിച്ച് നല്ലത് പറയുന്ന, സമൂഹത്തിലെ നന്മകൾ ഒപ്പിയെടുക്കുന്ന ഒരു സംസാര ശൈലി നമ്മുടെ കുടുംബങ്ങളിലേക്ക് കൊണ്ടുവരണം. അതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ അഭിമാനബോധം എന്ന് പറയുമ്പം അത് മാതാപിതാക്കളെക്കുറിച്ച് മക്കൾക്ക് അഭിമാനബോധം തോന്നണം, അതുപോലെ കുടുംബത്തെക്കുറിച്ച് അഭിമാനബോധം തോന്നണം, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സഭയെക്കുറിച്ചുള്ള അഭിമാനബോധവും. സഭയെക്കുറിച്ചുള്ള അഭിമാനബോധവും, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സഭയിൽ ഒരു കൂട്ടായ്മയായിട്ട് നിൽക്കാനായിട്ട് പരിശ്രമിക്കുന്നത്. ഇപ്പോൾ ഈ പിതൃവേദിയൊക്കെ സംഘടിപ്പിക്കുമ്പോഴുള്ള ഏറ്റവും വലിയൊരു ഗുണം, സഭയെക്കുറിച്ച് അഭിമാനിക്കുന്ന കുറേ അപ്പന്മാർ ഒരുമിച്ച് വരികയാണ്. നിങ്ങൾക്കറിയാമല്ലോ, സഭയെ വളർത്തുന്നത് മുഴുവൻ വിശ്വാസികളാണ്. വിശ്വാസികളാണ് ദൈവം വിശ്വാസികളിലൂടെ പ്രവർത്തിക്കുമ്പോഴാണ് സഭ വളരുക. നമ്മൾ എവിടെയെങ്കിലും പള്ളി പണിതിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും സ്കൂൾ പണിതിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും കോളേജ് പണിതിട്ടുണ്ടെങ്കിൽ, എല്ലാം വിശ്വാസികളുടെ ഒരു വലിയ സ്നേഹത്തിൻ്റെ, ദൈവത്തോടുള്ള ഒരു വലിയ കടപ്പാടിൻ്റെ ഒക്കെ ഒരു പ്രകാശനമാണത്. കാരണം അവർക്ക് സഭയോടൊരു അടുപ്പമാണ്. ഇപ്പോൾ ഈ അടുത്ത നാളുകളിലായിട്ട് അതൊക്കെ ഒത്തിരി കുറഞ്ഞു വരുന്നുണ്ട്. ഒന്നാമത്, സഭയെക്കുറിച്ച് ഒത്തിരി നിഷേധ വാർത്തകൾ, ഒത്തിരി മോശപ്പെട്ട വാർത്തകൾ, അത് അർഹിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറത്ത് അത് പ്രചരിപ്പിക്കപ്പെടുന്നു. അവാസ്തവമായ കാര്യങ്ങൾ പോലും പ്രചരിപ്പിക്കപ്പെടുന്നു, തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. അപ്പോഴൊക്കെ സഭയോട് ചേർന്ന് നിൽക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ മക്കളെയും ആ അഭിമാനബോധത്തിൽ വളർത്തിയെടുക്കേണ്ടത്. സഭയുടെ ചരിത്രത്തെക്കുറിച്ചൊക്കെ പഠിച്ചാൽ ഈ കേരള മണ്ണിൽ മാത്രം നമ്മുടെ ഈ വിശ്വാസ സമൂഹം എത്രമാത്രം വിപ്ലവങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് പഠിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ സഭയോട് ഒത്തിരി അടുപ്പം തോന്നും. സുറിയാനി കത്തോലിക്കനായിരിക്കുന്നതിൽ നമുക്കൊരു അഭിമാനബോധം ഉണ്ടാവും. അതുകൊണ്ട് സഭയെക്കുറിച്ചുള്ളൊരു അഭിമാനബോധം, സഭയ്ക്ക് നമ്മൾ നമ്മുടെ കഴിവുകളും നമ്മുടെ സമ്പത്ത്, കഴിവുകൾ, സമയം, ദൈവം തന്ന നന്മകൾ, അതിൻ്റെയൊക്കെ ഒരു ദശാംശം നമ്മൾ സഭയ്ക്ക് നൽകണമെന്നുള്ള ഒരു ചിന്ത, നൽകുന്തോറും വളരുന്ന സ്നേഹാനുഭവം, ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ പിതൃവേദിയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ എൻ്റെ ഒരു വലിയ ആഗ്രഹം, നവീകൃതമായ ഒരു അപ്പന്മാരുടെ കൂട്ടായ്മ നമ്മുടെ ഇടവുകളിലുണ്ടാകട്ടെ. അത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളൊക്കെ അവരുടെയൊക്കെ വളർച്ചയിൽ ശകലം വ്യതിചലനങ്ങൾ ഉണ്ടാകുന്നൊന്നും മറ്റു മതസ്ഥരുടെയൊക്കെ കൂടെ അവരൊക്കെ ഇറങ്ങിപ്പോകുന്നൊക്കെ പറയുമ്പം നമ്മൾ അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് സുരക്ഷിതത്വം കൊടുക്കുന്ന ഒരു അപ്പൻ വീട്ടിലുണ്ടോ? മക്കളോടൊക്കെ നേരെ ചൊവ്വേ വർത്തമാനം പറയുന്ന ഒരു അപ്പനുണ്ടോ? സ്നേഹത്തോടെ അല്പസമയം മക്കളുടെ കൂടെ ഇരിക്കുന്ന ഒരു അപ്പനുണ്ടോ? ഈ സ്നേഹം പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ചിലപ്പം സ്നേഹം തേടി പുറത്തൊക്കെ പോകും. അതുകൊണ്ട് അപ്പന്മാരുടെ നവീകരണം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അവരുടെ സാന്നിധ്യം അവർ പലപ്പോഴും വീട്ടിലൊന്നും കാണത്തില്ല. കൂട്ടുകാരുടെ കൂടെ എല്ലാം കറങ്ങി നടന്ന് രാത്രിയിലും പാതിരായ്ക്കും എല്ലാം കയറി വരും. ഉത്തരവാദിത്വരഹിതമായ ജീവിതം നയിക്കുമ്പോൾ
അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പിതൃവേദിയുടെ ലക്ഷ്യം ഈ നവീകരണമാണ്, കുടുംബത്തിൻ്റെ നവീകരണം, പ്രത്യേകിച്ച് അപ്പന്മാരുടെ നവീകരണം. അതിലൂടെ കുടുംബത്തിന് മുഴുവൻ കിട്ടുന്ന ഒരു സമാധാനം, ശാന്തി, സന്തോഷം, ആത്മധൈര്യം, ആത്മവിശ്വാസം, ജീവിതത്തെ നേരിടാനുള്ള കരുത്ത്, പ്രിയപ്പെട്ടവരെ, അതൊക്കെ നേടാൻ നിങ്ങൾക്ക് ഈ കൂട്ടായ്മ സഹായിക്കട്ടെ. ചെറുപ്പക്കാരും മുതിർന്നവരും എല്ലാം കൂടെ കൂടുന്ന ഒരു സഭയെ സ്നേഹിക്കുന്ന, അതുപോലെ പിതൃത്വത്തിൻ്റെ വിശുദ്ധമായ ഭാവങ്ങളെ ധ്യാനിക്കുന്ന ഒരു കൂട്ടായ്മ രൂപപ്പെടാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമാക്കി.